എല്ലാവർക്കും എന്റെ നമസ്കാരം. എച്ച് ഡി സി ആൻഡ് ബി എം ജെ ഡി സി കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി മാനേജ്മെന്റിൽ നിന്നും പാഠ്യവിഷയത്തെ ആസ്പദമാക്കിയുള്ള വീഡിയോകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അഥവാ പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഒന്നാം ഭാഗമാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അഥവാ പേഴ്സണൽ മാനേജ്മെന്റ് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അതിന്റെ അർത്ഥവും അതിന്റെ ഡെഫിനിഷനും എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈസ് എ പ്രോസസ് ഓഫ് ബ്രിംഗിങ് പീപ്പിൾ ആൻഡ് ഓർഗനൈസേഷൻ ടുഗദർ സോ ദാറ്റ് ദ ഗോൾസ് ഓഫ് ഈച്ച് ആർ മെറ്റ്. അതായത് വ്യക്തികളെയും സ്ഥാപനത്തെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതുവഴി ഓരോന്നിൻ്റെയും ഓരോന്ന് എന്നുദ്ദേശിക്കുന്നത് വ്യക്തികളും സ്ഥാപനങ്ങളുടെയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് മാനേജ്മെന്റ് പ്രോസസ് വിച്ച് ഈസ് കൺസേൺഡ് വിത്ത് ദി മാനേജ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഇത് ഒരു സ്ഥാപനത്തിലെ മനുഷ്യ സമ്പത്തിനെ മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ് പ്രക്രിയയുടെ ആ ഭാഗമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ എഡ്വിൻ ബി ഫ്ലിപ്പോ ഇപ്രകാരം നിർവഹിച്ചിരിക്കുന്നു. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈസ് ദി പ്ലാനിംഗ് ഓർഗനൈസിംഗ് ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് ദി റിക്വയർമെന്റ് ഡെവലപ്മെന്റ് കോമ്പൻസേഷൻ ഇൻ്റഗ്രേഷൻ മെയിൻ്റനൻസ് ആൻഡ് സെപ്പറേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ടു ദ എൻഡ് ദാറ്റ് ഇൻഡിവിജ്വൽ ഓർഗനൈസേഷണൽ ആൻഡ് സൊസൈറ്റൽ ഒബ്ജക്റ്റീവ്സ് ആർ അക്കംപ്ലിഷ്ഡ്. എഡ്വിൻ ബി ഫ്ലിപ്പോയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു നിർവചനമാണിത്. ഇത് കൃത്യമായിട്ടും കുട്ടികൾ പഠിച്ചിരിക്കണം. എഡ്വിൻ ബി ഫ്ലിപ്പോയുടെ അഭിപ്രായത്തിൽ എച്ച് ആർ എം എങ്ങനെയാണ് നിർവചിക്കപ്പെട്ടിട്ടുള്ളത്? അതായത് അന്തിമമായി വ്യക്തി സ്ഥാപന സാമൂഹിക ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി മനുഷ്യ സമ്പത്തിൻ്റെ സംഭരണം വികസനം നഷ്ടപരിഹാരം സംയോജനം പരിപാലനം വേർപിരിയൽ എന്നിവയുമായി ബന്ധപ്പെട്ട പ്ലാനിംഗ് അഥവാ ആസൂത്രണം ഓർഗനൈസിംഗ് അഥവാ സംഘാടനം ഡയറക്റ്റിംഗ് അഥവാ മാർഗനിർദ്ദേശം കൺട്രോളിംഗ് അഥവാ നിയന്ത്രണം ഇതിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. താഴെ നൽകിയിരിക്കുന്ന ചാർട്ട് വഴി നമുക്ക് കുറച്ചുകൂടെ നിർവചനം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഡെഫിനിഷൻ നോക്കുക. എച്ച് ആർ എം ഈസ് ദി പ്ലാനിംഗ് ഓർഗനൈസിംഗ് ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് റിക്വയർമെന്റ് ഡെവലപ്മെന്റ് കോമ്പൻസേഷൻ ഇൻ്റഗ്രേഷൻ മെയിൻ്റനൻസ് ആൻഡ് സെപ്പറേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ടു ദ എൻഡ് ദാറ്റ് ഇൻഡിവിജ്വൽ ഓർഗനൈസേഷണൽ സൊസൈറ്റൽ ഒബ്ജക്റ്റീവ്സ് ആർ അക്കംപ്ലിഷ്ഡ്. അടുത്തതായി നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് നിരവധി ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിലും ലക്ഷ്യങ്ങളിൽ പ്രധാനമായിട്ടും ഇതൊക്കെയാണ്: ഒന്ന്, പ്രൊക്യൂർമെന്റ് ഓഫ് പേഴ്സണൽ; രണ്ട്, ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്; മൂന്ന്, ടു ബിൽഡ് ഡിസൈറബിൾ വർക്കിംഗ് റിലേഷൻഷിപ്സ്; നാല്, മാക്സിമം ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ്; അഞ്ച്, ടു സെക്യൂർ ഇൻ്റഗ്രേഷൻ; ആറ്, ടു സാറ്റിസ്ഫൈ ഇൻഡിവിജ്വൽ നീഡ് ആൻഡ് ഗ്രൂപ്പ് ഗോൾസ്; ഏഴ്, ഡെവലപ്മെന്റ് ഓഫ് ടീം വർക്ക്; എട്ട്, റേസിംഗ് മൊറേൽ ഓഫ് എംപ്ലോയീസ്; ഒൻപത്, മെയിൻറ്റൈനിങ് ഗുഡ് റിലേഷൻസ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ്; പത്ത്, ടു ക്രിയേറ്റ് ഡിസിപ്ലിൻഡ് അറ്റ്മോസ്ഫിയർ എന്നീ നിരവധി ഒബ്ജക്റ്റീവ്സ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് ഉണ്ടെങ്കിലും
ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ് എല്ലാം തന്നെ നമുക്ക് നാല് വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. നാല് കാറ്റഗറി ആയിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ലക്ഷ്യങ്ങളെ നമുക്ക് തരംതിരിക്കാം. അതിൽ ആദ്യത്തേത് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് അഥവാ സാമൂഹിക ലക്ഷ്യങ്ങൾ എന്നാണ്. രണ്ടാമത്തേത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അഥവാ സ്ഥാപന ലക്ഷ്യങ്ങൾ എന്നാണ്. മൂന്നാമത്തേത് ഫങ്ഷണൽ ഒബ്ജക്റ്റീവ്സ് അഥവാ പ്രവർത്തന ലക്ഷ്യങ്ങൾ എന്നതാണ്. നാലാമത്തേത് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് അഥവാ വ്യക്തിഗത ലക്ഷ്യങ്ങൾ എന്നിവയാണ്. ഈ നാല് വിഭാഗം ലക്ഷ്യങ്ങളെ നമുക്ക് വിശദമായിട്ട് നമുക്ക് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് എച്ച്ആർ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ആദ്യത്തെ എച്ച്ആർ ഒബ്ജക്റ്റീവ്സ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആണ്, സാമൂഹിക ലക്ഷ്യങ്ങളാണ്. അതിൽ ആദ്യത്തേത് ടു മാനേജ് ഹ്യൂമൻ റിസോഴ്സസ് ഇൻ ആൻ എത്തിക്കൽ ആൻഡ് സോഷ്യലി റെസ്പോൺസിബിൾ മാനർ. സാമൂഹിക ഉത്തരവാദിത്വത്തോടെയും നൈതികമായ രീതിയിലും മനുഷ്യ സമ്പത്തിനെ കൈകാര്യം ചെയ്യുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് ടു മിനിമൈസ് ദ നെഗറ്റീവ് ഇമ്പാക്ട് ഓഫ് സൊസൈറ്റീസ് നീഡ്സ് ആൻഡ് ഡിമാൻഡ്സ് ഓൺ ദി ഓർഗനൈസേഷൻ എന്നതാണ്. അതായത് സ്ഥാപനത്തിന് മേലുള്ള സമൂഹത്തിൻ്റെ ആവശ്യവും അവകാശവുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് ആഘാതങ്ങൾ കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തേത് ടു എൻഷുവർ കംപ്ലയൻസ് വിത്ത് ലീഗൽ ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. നിയമപരമായും നൈതിക നിലവാരത്തിൻ്റെയുമായിട്ടുള്ള പരിപാലനങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തേത് ടു ഫോക്കസ് ഓൺ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇറ്റ്സ് അക്കംപ്ലിഷ്മെൻ്റ് എന്നതാണ്. അതായത് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങളിലും അതിൻ്റെ പൂർത്തീകരണത്തിലും കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് ടു എൻഷുവർ അട്രാക്റ്റീവ് കോമ്പൻസേഷൻ പാക്കേജ് ആൻഡ് ബെനിഫിറ്റ് സ്കീംസ് ടു എംപ്ലോയീസ് ആൻഡ് ദസ് കീപ് എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ലീഡിംഗ് ടു ബെറ്റർ പ്രൊഡക്ടിവിറ്റി. അതായത് ജീവനക്കാർക്ക് പ്രയോജനകരമായ പദ്ധതികളും ആകർഷകമായ പ്രതിഫല പാക്കേജുകളും ഉറപ്പുവരുത്തുക. അങ്ങനെ നല്ല ഉൽപാദനത്തിലേക്ക് സ്ഥാപനത്തിനെ നയിക്കുന്നതിന് വേണ്ടി ജീവനക്കാരുടെ പ്രചോദനവും അവരുടെ ഉത്സാഹവും നിലനിർത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അവസാനമായിട്ട് ടു ബ്രിങ് അബൌട്ട് ഓർഗനൈസേഷണൽ ഇഫക്റ്റീവ്നെസ് ത്രൂ പ്രോപ്പർ പ്ലാനിംഗ് സ്ട്രെങ്തനിങ് ഓഫ് എംപ്ലോയീസ് റിലേഷൻസ് പെർഫോമൻസ് മാനേജ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് മാനേജീരിയൽ റിലേഷൻസ് എന്നിവയാണ്. അതായത് ശരിയായ ആസൂത്രണത്തിലൂടെ ജീവനക്കാരുടെ ബന്ധങ്ങളുടെ ശാക്തീകരണത്തിലൂടെ പ്രവർത്തന മാനേജ്മെന്റിലൂടെ മാനേജീരിയൽ ബന്ധങ്ങളുടെ വികസനത്തിലൂടെ സംഘടനാ ഫലപ്രാപ്തി കൈവരുത്തുക എന്നിവയാണ്. അടുത്തതായിട്ട് ഫങ്ഷണൽ ഒബ്ജക്റ്റീവ്സുകളാണ്, പ്രവർത്തന ലക്ഷ്യങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത് ടു എൻഹാൻസ് ദി സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ഓഫ് ദ വർക്ക് ഫോഴ്സ് ടു സ്യൂട്ട് ഓർഗനൈസേഷൻസ് റിക്വയർമെന്റ്സ്. അതായത് സ്ഥാപനത്തിൻ്റെ ആവശ്യത്തിന് അനുയോജ്യമായ രീതിയിൽ മനുഷ്യശക്തിയുടെ കഴിവുകളും നൈപുണ്യവും മെച്ചപ്പെടുത്തുക എന്നതാണ്. രണ്ടാമത്തേത് ടു മെയിൻറ്റെയിൻ ഡിപ്പാർട്ട്മെന്റ്സ് കോൺട്രിബ്യൂഷൻ അറ്റ് എ ലെവൽ അപ്രോപ്രിയേറ്റ് ടു ദി നീഡ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. അതായത് സ്ഥാപനത്തിൻ്റെ ആവശ്യത്തിന് അനുയോജ്യമായ തലത്തിൽ വകുപ്പിൻ്റെ സംഭാവന നിലനിർത്തുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തേത് ടു ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ ഗുഡ് ലേബർ റിലേഷൻസ്. അതായത് നല്ല തൊഴിലാളി ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അവസാനത്തേത് ടു പ്രൊവൈഡ് ദി ഓർഗനൈസേഷൻ വിത്ത് എ വെൽ ട്രെയിൻഡ് ആൻഡ് ഹൈലി മോട്ടിവേറ്റഡ് വർക്ക് ഫോഴ്സ്. വളരെ വിദഗ്ധരായ കൂടുതൽ പ്രചോദിതരായ തൊഴിലാളി ശക്തിയെ സ്ഥാപനത്തിന് പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത അവസാനത്തെ ലക്ഷ്യമായിട്ടുള്ള പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ആണ്, വ്യക്തിഗതമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അതിൽ ആദ്യത്തേത് ടു സ്റ്റിമുലേറ്റ് എവറി എംപ്ലോയീസ് ടു റീച്ച് ഹിസ് പൊട്ടൻഷ്യൽ. അതായത് ജീവനക്കാരുടെ കഴിവിൻ്റെ പരമാവധിയിലേക്ക് എത്തുന്നതിന് വേണ്ട ഉത്തേജനം നൽകുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായി ടു ഡെവലപ്പ് മെയിൻറ്റെയിൻ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. ജോലി ജീവിതത്തിൻ്റെ
ഗുണപരിപാലനം എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് ടു മെയിൻറ്റെയിൻ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ലെവൽ ആൻഡ് മോട്ടിവേഷൻ ലെവൽസ്, ജീവനക്കാരുടെ സംതൃപ്തി നില, പ്രചോദന നില എന്നിവ നിലനിർത്തുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവസാനമായി ടു ഹെൽപ് എംപ്ലോയീസ് അറ്റെയിൻ ദ പേഴ്സണൽ ഗോൾസ് അലോങ് വിത്ത് ഓർഗനൈസേഷൻ ഗോൾസ് ത്രൂ പ്രോപ്പർ ഇൻ്റഗ്രേഷൻ ഓഫ് എഫേർട്സ്. പരിശ്രമങ്ങളുടെ ശരിയായ സംയോജനത്തിലൂടെ സ്ഥാപന ലക്ഷ്യത്തോടൊപ്പം വ്യക്തിപരമായ ലക്ഷ്യങ്ങളും നേടുന്നതിന് ജീവനക്കാരെ സഹായിക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.